വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നേരത്തെ തന്നെ 24 റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ് ഗിരീഷ് അത് വിശദാംശങ്ങൾ നൽകുകയും ചെയ്യും. തിരുവനന്തപുരത്ത് നിന്നും ഹാരിസൺ മലയാളത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉടമസ്ഥാവകാശത്തിനായി സിവിൽ കോടതിയിൽ അടിയന്തരമായി കേസ് ഫയൽ ചെയ്യണമെന്നാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോടതികൾ തുറന്നാൽ കേസ് ഫയൽ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. 24 വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വി എ ഗിരീഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഗിരീഷ്, ഇപ്പോൾ ഗിരീഷ് നേരത്തെ കൊണ്ടുവന്ന ആ വാർത്തയിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഹാരിസൺ മലയാളത്തിനെതിരെ കേസെടുക്കാൻ ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ പ്രജൻ. ഹാരിസൺ മലയാളം ലിമിറ്റഡും അതോടൊപ്പം തന്നെ വൻകിട സ്ഥാപനങ്ങളും കയ്യേറി വെച്ചിരിക്കുന്ന 200,000 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും അതിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുമായി കേസ് ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് നേരത്തെ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2019 June 6 ഈ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഒരു വർഷം കഴിയുമ്പോഴും കോട്ടയം ജില്ല മാത്രമാണ് ഇതിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ജില്ലകളും ജില്ലാ കളക്ടർമാരും ഹാരിസണും അതോടൊപ്പം തന്നെ ഈ വൻകിട സ്ഥാപനങ്ങൾക്കും അനുകൂലമായ ഒരു നിലപാട് എടുക്കുകയായിരുന്നു. ഇക്കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഈ കേസുകളിൽ ഈ സിവിൽ കോടതികളിൽ കേസുകൾ നൽകാനാണ് ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലക് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോവിഡ് കഴിഞ്ഞാൽ അടുത്ത പരിഗണന ഈ കേസുകൾക്ക് നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് കാലം കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ കേസുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി എടുക്കണം. സർക്കാർ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും ഇതിൽ അലംഭാവം കാട്ടരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലംഭാവം കാട്ടുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നേരത്തെ ഒരു വർഷമായിട്ട് നടപ്പാകാത്ത ഒരു തീരുമാനം ഇപ്പോൾ പുതിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലയേൽക്കുന്നു. അദ്ദേഹം ഇത്തരത്തിലൊരു കർശന സംഭവത്തിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് കാലതാമസം വരുന്നു എന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ വാർത്ത കൊടുത്തത്. അതിൽ മന്ത്രി റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയത് കൊണ്ട് ഒരു കാലതാമസം ഉണ്ടായി എന്നൊരു വിശദീകരണമാണ് അന്ന് മന്ത്രി തന്നെ നൽകിയത്. അതായത് ഈ വാർത്തയെ തുടർന്ന് ആ തലത്തിൽ മന്ത്രി തലത്തിൽ തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം വകുപ്പിന് നൽകി എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജൻ, നേരത്തെ തന്നെ ഇക്കാര്യം വാർത്തയാക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് 2019 June 6 വന്ന ഒരു സർക്കാർ ഉത്തരവ്, ഈ സർക്കാർ ഉത്തരവനുസരിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരു വർഷത്തോളം സമയം കഴിഞ്ഞിട്ടും ഒരു ജില്ല മാത്രമാണ് തയ്യാറായത്. മറ്റ് ജില്ലാ കളക്ടർമാർ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടങ്ങൾ ഹാരിസണും മറ്റ് വൻകിട കമ്പനികൾക്കും അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ അതിന് മറുപടിയായി റവന്യൂ മന്ത്രി പറഞ്ഞത് കോവിഡ് കാലമായതിനാലാണ് ഇത്തരത്തിലുള്ള സാങ്കേതികമായ നടപടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്നാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ജനുവരി മുതലാണ് കോവിഡ് സംസ്ഥാനത്ത് വരുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനം കൂടുന്നതുമെല്ലാം. അതുവരെ ഉണ്ടായിരുന്ന മാസങ്ങളും ഈ ജില്ലാ കളക്ടർമാർക്ക് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ അവർ ഇതിൽ മനഃപൂർവ്വം ഒരു കാലതാമസം വരുത്തി എന്ന അഭിപ്രായം റവന്യൂ വകുപ്പിന് തന്നെ ഉണ്ടായിരുന്നു. തുടർന്നാണ് മന്ത്രി തലത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയത്. മാത്രമല്ല ഇക്കാര്യം കൃത്യമായി നിരീക്ഷിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് സർക്കാർ അഭിഭാഷകരുമായി ആലോചിച്ച് വേണം ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ. സർക്കാർ അഭിഭാഷകർ പോരെങ്കിൽ പുറത്തുനിന്നും ഏതെങ്കിലും അഭിഭാഷകരെ കൊണ്ടുവരണമെങ്കിൽ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചന നടത്തി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രജൻ, വ്യക്തമാണ് ഗിരീഷ്. എന്തായാലും അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയ ആ കേസിലാണ് ഇപ്പോൾ ഹാരിസൺ മലയാളത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 24 തന്നെ പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്.